നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ചോറൊക്കെ ബാക്കി വരാറുണ്ടല്ലോ. അപ്പോൾ ഈ ബാക്കിയൊന്ന് ചോറുകൊണ്ട് എങ്ങനെ നല്ല മുരിഞ്ഞ വട ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഈ ചെറിയൊരു ഗ്ലാസ് ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് സുരേഖ അരിയുടെ ചോറാണ്. അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. വെള്ളം ഒഴിക്കാതെ അരക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര കുറവ് അരിപ്പൊടി ഇട്ടാൽ മതി. ലൂസാവും തോറും ഏകദേശം ഈ ഉഴുന്നുവടയുടെയൊക്കെ പാകത്തിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ ആ ഒരു തിക്നെസ്സിലേക്ക് വേണ്ടിയുള്ള അരിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടിട്ട് അരിഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. പിന്നെ വേണ്ടത് കറിവേപ്പിലയുമാണ്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കിയില്ലേ, അതേ പാകത്തിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈകൊണ്ട് കുഴച്ചെടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇത് മൂടി വെക്കണം. ഇതിലെ മോയിസ്റ്റൊക്കെ നമുക്ക് ഈ റവയിലേക്കും ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സാധാ വട പൊരിക്കുന്ന പോലെ നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിം ആക്കണം. അപ്പോഴാണ് ഉള്ളൊക്കെ നല്ലപോലെ വേവോളൂ. ഉഴുന്നൂടെ വെക്കുന്ന പോലെ ഒരു 6 മണിക്കൂറൊന്നും ഇത് വെക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ അത്ര ടേസ്റ്റ് കൂടും. എന്നിട്ട് നമുക്ക് സാധാ തേങ്ങാ ചമ്മന്തിയോ ചുവന്നോ ചമ്മന്തിയോ ഒക്കെ കൂട്ടിയിട്ട് ഇത് കഴിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.